ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചങ്ങാതിക്കിരി വിജ്ഞാനം എന്ന യൂട്യൂബ് ചാനലിന്റെ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്യാനുള്ള എളുപ്പ മാർഗങ്ങളും ആ ഉപയോഗിച്ച് ചെയ്യേണ്ട കുറച്ച് ചോദ്യോത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നു എങ്കിൽ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ താഴെത്തുനിന്നിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന എല്ലാ പുത്തൻ പുതിയ വീഡിയോകളും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പ്രധാന ആശയങ്ങൾ ഒന്ന് ഏതൊരു മാസത്തിലും ഏഴ് വീതം കൂട്ടിയുള്ള തീയതികൾക്ക് ഒരേ ആഴ്ച ആയിരിക്കും അതായത് ഒന്നാം തീയതി ഞായറാഴ്ച ആയാൽ ഏഴ് കൂട്ടിക്കിട്ടുന്ന എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊൻപത് എന്നീ തീയതികളിലും ഞായറാഴ്ചയായിരിക്കും ഒരു ഉദാഹരണം എട്ട് ഒന്ന് ഇരുപത് ശനിയാഴ്ചയെങ്കിൽ താഴെ തന്നിരിക്കുന്നവരിൽ ശനിയാഴ്ച അല്ലാത്ത തീയതി എട്ട് ഒന്ന് ഇരുപത് ശനിയാഴ്ചയെങ്കിൽ താഴെ തന്നിരിക്കുന്നവരിൽ ശനിയാഴ്ച അല്ലാത്ത തീയതി ഓപ്ഷൻ എ പതിനഞ്ച് ഒന്ന് ഇരുപത് ഓപ്ഷൻ ബി ഇരുപത്തി രണ്ട് ഒന്ന് ഇരുപത് ഓപ്ഷൻ സി നാല് രണ്ട് ഇരുപത് ഓപ്ഷൻ ഡി പന്ത്രണ്ട് രണ്ട് ഇരുപത് ഓപ്ഷൻ ഇ ഇരുപത്തി ആറ് രണ്ട് ഇരുപത് ഉത്തരം ഓപ്ഷൻ സി നാല് രണ്ട് ഇരുപത് അതായത് ഫെബ്രുവരി നാല് രണ്ടായിരത്തി ഇരുപതാണ് ശരി ഉത്തരം ഈ ഉത്തരം എങ്ങനെ ലഭിച്ചു എന്ന് നോക്കാം ജനുവരി എട്ടാം തീയതി ആണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ദിവസം അന്ന് ശനിയാഴ്ചയാണ് ജനുവരി എട്ടിൻ്റെ കൂടെ ഏഴിൻ്റെ ഏഴ് ഗുണിക്കും കൂട്ടുമ്പോൾ ജനുവരി പതിനഞ്ച് ലഭിക്കുന്നു ജനുവരി എട്ടിൻ്റെ കൂടെ ഏഴിൻ്റെ ഗുണിതമായ പതിനാല് കൂട്ടുമ്പോൾ ജനുവരി ഇരുപത്തിരണ്ട് ലഭിക്കുന്നു ജനുവരി ഇരുപത്തിരണ്ടിൻ്റെ കൂടെ ഏഴ് കൂട്ടുമ്പോൾ ജനുവരി ഇരുപത്തി ഒൻപത് ലഭിക്കുന്നു അതുപോലെ ജനുവരി ഇരുപത്തിയൊൻപതിൻ്റെ കൂടെ ഏഴ് കൂട്ടുമ്പോൾ ഫെബ്രുവരി അഞ്ച് ഫെബ്രുവരി അഞ്ചിൻ്റെ കൂടെ ഏഴ് കൂട്ടുമ്പോൾ ഫെബ്രുവരി പന്ത്രണ്ട് അങ്ങനെ പോകുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാം ശനിയാഴ്ചയാണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നതിൽ ഫെ ഫെബ്രുവരി പതിനഞ്ച് ശനിയാഴ്ചയായി വരുന്നുണ്ട് ഫെബ്രുവരി സോറി ജനുവരി പതിനഞ്ച് ശനിയാഴ്ചയായി വരുന്നുണ്ട് ജനുവരി ഇരുപത്തിരണ്ട് ശനിയാഴ്ച വരുന്നുണ്ട് അതുപോലെ തന്നെ ഫെബ്രുവരി പന്ത്രണ്ടും ശനിയാഴ്ച വരുന്നുണ്ട് ഫെബ്രുവരി ഇരുപത്തിയാറും ശനിയാഴ്ച വരുന്നുണ്ട് അപ്പോൾ ഇതിൽ പെടാത്തത് നാല് രണ്ട് ആണ് അതായത് ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് ശനിയാഴ്ചയായി വരുന്നത് ഇവിടെ ഓപ്ഷനിൽ ജനുവരി നാലാണ് ശനിയാഴ്ച എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഉത്തരം ഈ നാല് രണ്ട് ഇരുപത് ഫെബ്രുവരി നാലാം തീയതി ശനിയാഴ്ച അല്ല അന്ന് വെള്ളിയാഴ്ചയാണ് വരുന്നത് രണ്ടാമതായി ഒരു ഉദാഹരണം നോക്കാം ടുഡേ ഇസ് മൺഡേ ആഫ്റ്റർ ഹൺഡ്രഡ് ഡേയ്സ് വാട്ട് ഡേ ഇറ്റ് വിൽ ബി ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ നൂറ് ദിവസം കഴിഞ്ഞുള്ള ദിവസം ഏതായിരിക്കും അപ്പോൾ ചോദ്യ ഇന്ന് തിങ്കളാഴ്ചയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ അതിന് ഉത്തരം കണ്ടുപിടിക്കുന്നതിനൊരു എളുപ്പമാർഗം ഉണ്ട് അതേതെന്നാൽ അതെന്തെന്നാൽ നൂറിൽ നിന്നും ഏഴ് ഹരിക്കുക നൂറിനെ ഏഴായി ഹരിക്കുമ്പോൾ പതിനാലെന്ന് ഉത്തരം കിട്ടും രണ്ട് ശിഷ്ടവും വരും കിട്ടുന്ന പതിനാലിനെ ഏഴ് കൊണ്ട് ഒന്നും കൂടെ ഗുണിക്കുക അപ്പോൾ തൊണ്ണൂറ്റി എട്ട് എന്ന് കിട്ടുന്നു അപ്പോൾ തൊണ്ണൂറ്റി എട്ടാം ദിവസം ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ തൊണ്ണൂറ്റിയെട്ട് ദിവസം കഴിയുമ്പോഴും തിങ്കളാഴ്ച ആയിരിക്കും തൊണ്ണൂറ്റി ഒൻപത് ദിവസം കഴിയുമ്പോൾ ചൊവ്വാഴ്ച ആയിരിക്കും നൂറ് ദിവസം കഴിയുമ്പോൾ ബുധനാഴ്ചയായിരിക്കും അപ്പോ ചെയ്യുന്ന എളുപ്പ വഴി എന്ന് പറഞ്ഞാല് നൂറിനെ ഏഴ് കൊണ്ട് ഹരിക്കാം അപ്പോൾ ഒരു ഉത്തരം കിട്ടും ആ ഉത്തരത്തെ ഒന്നും കൂടെ ഏഴ് കൊണ്ട് ഗുണിക്കുമ്പോൾ തൊണ്ണൂറ്റി എട്ടെന്നായിരിക്കും ലഭിക്കാം അപ്പോൾ തൊണ്ണൂറ്റി എട്ടിൻ്റെ കൂടെ ആ ദിവസം തിങ്കളാഴ്ച ആയിരിക്കും ചിലപ്പോൾ വേറെ ഏതെങ്കിലും തിങ്കളാഴ്ചക്ക് പകരം ബുധനാഴ്ചയോ ചൊവ്വാഴ്ചയോ ഒക്കെ വരാം അപ്പോഴേ ഇങ്ങനെ തന്നെയാണ് ഉത്തരം കണ്ടുപിടിക്കുന്നത് ഇപ്പൊ തൊണ്ണൂറ്റി എട്ടാം ദിവസം അതെ സെയിം ഡേ തന്നെ ആയിരിക്കും ആ ദിവസത്തിന്റെ കൂടെ രണ്ട് ദിവസം കൂടെ കൂട്ടുന്ന ആയിരിക്കും നൂറാമത്തെ ദിവസമായി വരുന്നത് രണ്ട് മുപ്പത്തിയൊന്ന് ദിവസങ്ങളുള്ള മാസങ്ങളിലെ ഉദാഹരണം ജനുവരി മാർച്ച് മെയ് ജൂലൈ ആഗസ്റ്റ് ഒക്ടോബർ ഡിസംബർ എന്നീ മാസങ്ങളിൽ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ വരുന്ന ദിവസങ്ങൾ ആ മാസം അഞ്ചെണ്ണം വീതം ഉണ്ടാകും ഒന്ന് രണ്ട് മൂന്ന് എന്നീ തീയതികൾ ഏത് ദിവസമാണ് വരുന്നത് ആ ദിവസം അഞ്ച് ആ മാസം അഞ്ച് ദിവസം വീതം ഉണ്ടാകും ബാക്കിയുള്ള എല്ലാം നാല് ദിവസം വീതവും കാണും നാലെണ്ണം വീതവും കാണും ഉദാഹരണം മാർച്ച് ഒന്ന് തിങ്കളാഴ്ച ആയാൽ ആ മാസം എത്ര തിങ്കളാഴ്ച കാണും അഞ്ച് തിങ്കളാഴ്ചകൾ കാണും അതുപോലെ മാർച്ച് നാല് തിങ്കളാഴ്ച ആയാല് ആ മാസം ഏകദേശം നാല് ദിവസം ആ മാസത്തിൽ നാ തിങ്കളാഴ്ചയായിട്ട് വരുന്ന നാല് ദിവസങ്ങള് കാണും ഇനി മുപ്പത് ദിവസങ്ങളിലെ മാസങ്ങളിലെ ഉദാഹരണം ഏപ്രിൽ ജൂൺ സെപ്റ്റംബർ നവംബർ ഒന്ന് രണ്ട് തീയതികളിൽ വരുന്ന ദിവസങ്ങൾ ആ മാസം അഞ്ചെണ്ണം വീതം കാണും ബാക്കിയുള്ളവ നാലെണ്ണം വീതവും കാണും അതായത് മുപ്പത് ദിവസങ്ങളുള്ള മാസങ്ങളിലെ ഏപ്രിൽ ജൂൺ സെപ്റ്റംബർ നവംബർ തുടങ്ങിയ മാസങ്ങളിൽ ഒന്ന് രണ്ട് തീയതികളിൽ വരുന്ന ദിവസങ്ങൾ ആ മാസം അഞ്ചെണ്ണം വീതവും ബാക്കിയുള്ളവ നാലെണ്ണം വീതവും കാണും ലീപിയർ വർഷത്തിൽ ഒന്നാം തീയതി വരുന്ന ദിവസം ആ മാസം അഞ്ചെണ്ണം വീതവും ബാക്കിയുള്ളവ നാലെണ്ണം വീതവും അതായത് ലീപ്യർ വർഷത്തിൽ ഫെബ്രുവരിയുടെ കാര്യമാണ് പറഞ്ഞത് ഫെബ്രുവരി ഒന്നാം തീയതി ഏത് ദിവസമാണ് വരുന്നത് ആ ദിവസം അഞ്ചെണ്ണവും ബാക്കി ഉള്ളവ നാലെണ്ണം വീതവും കാണും ഉദാഹരണത്തിനായി ഈ കലണ്ടർ നോക്കൂ ഈ കലണ്ടറിൽ മെയ് മാസത്തെ കലണ്ടറാണ് ഇപ്പോൾ കാണുന്നത് ഈ കലണ്ടറിൽ ഒന്നാം തീയതി വരുന്നത് വെള്ളിയാഴ്ചയാണ് ഒന്നാം തീയതി വരുന്നത് വെള്ളിയാഴ്ചയാണ് അപ്പം മെയ് മാസത്തിൽ അഞ്ച് വെള്ളിയാഴ്ചകളുണ്ട് അല്ലേ ഒന്ന് എട്ട് പതിനഞ്ച് ഇരുപത്തി രണ്ട് ഇരുപത്തി ഒൻപത് അഞ്ച് വെള്ളിയാഴ്ചകൾ ഉണ്ട് അന്ന് അതൊരു മുപ്പത്തൊന്ന് ദിവസമുള്ള മാസമാണ് അതുകൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് തീയതികൾ വരുന്ന ദിവസങ്ങൾ അഞ്ചെണ്ണം വീതം കാണും വേണ്ടേ മൂന്നാം തീയതി വന്നിരിക്കുന്നത് ഞായറാഴ്ചയാണ് അപ്പോൾ ഞായർ അഞ്ച് ദിവസം ഉണ്ട് അതുപോലെ തൊട്ട താഴ്ത്ത കലണ്ടറിൽ ജൂൺ മാസമാണ് തന്നിരിക്കുന്നത് ജൂൺ മാസത്തിൽ ഒന്നാം തീയതി വരുന്നത് തിങ്കളാഴ്ചയാണ് അപ്പോൾ ആ മാസം അഞ്ച് തിങ്കളാഴ്ചകളുണ്ട് ഒന്ന് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് രണ്ടില്ലേ ഇത് ഇത്രയാണ് തിങ്കളാഴ്ച വരുന്നത് അതുപോലെ രണ്ടാം തീയതി വരുന്നത് അഞ്ച് ചൊവ്വാഴ്ചയാണ് രണ്ടാം തീയതി വരുന്ന ദിവസവും അഞ്ച് ദിവസം വീതം ആ മാസത്തിൽ കാണും മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളുള്ള ഒരു സാധാരണ വർഷത്തിൽ അൻപത്തിരണ്ട് അഥവാ മുന്നൂറ്റി അറുപത്തി അഞ്ച് ഭാഗം ഏഴ് സമം അൻപത്തിരണ്ട് റിമൈൻഡർ ഒന്ന് പൂർണ്ണ ആഴ്ചയും ഒരു ദിവസം ബാക്കിയും ഉണ്ടാകും അതായത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളുള്ള സാധാരണ വർഷത്തിൽ അൻപത്തിരണ്ട് പൂർണ്ണ ആഴ്ചയും ഒരു അധിക ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ബാക്കി ഉണ്ടാകും നാല് സാധാരണ വർഷത്തിൽ ജനുവരി ഒന്നിനും ഡിസംബർ മുപ്പത്തി ഒന്നിനും ഒരേ ആഴ്ച തന്നെ ആയിരിക്കും സാധാരണ എല്ലാ വർഷത്തിലും ലീപ് ഇയർ അല്ലാത്ത വർഷങ്ങളെല്ലാം ജനുവരി ഒന്നും ഡിസംബർ മുപ്പത്തി ഒന്നും ഒരേ ആഴ്ച ആയിരിക്കും ജനുവരി ഒന്ന് ആണെങ്കിൽ ഡിസംബർ മുപ്പത്തി ഒന്നും തിങ്കളാഴ്ച ആയിരിക്കും അതുപോലെ ജനുവരി ഒന്ന് ഞായറാഴ്ച ആയാൽ ഡിസംബർ മുപ്പത്തൊന്ന് ഞായറാഴ്ച ആയിരിക്കും ഇനി അഞ്ച് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളുള്ള ലീപിയർ വർഷത്തിൽ അൻപത്തിരണ്ട് പൂർണ്ണ ആഴ്ചയും രണ്ട് ദിവസം ബാക്കിയും ഉണ്ടാകും അല്ലെ മുന്നൂറ്റി അറുപത്തി ആറ് ദിവസങ്ങളിൽ ലിപിയർ വർഷത്തിൽ അതായത് ലീപിയർ വർഷത്തിൽ അൻപത്തിരണ്ട് പൂർണ്ണ ആഴ്ചയും രണ്ട് ബാക്കി അധികം ബാക്കി രണ്ട് ദിവസം ഉണ്ടാകും അത് ആറ് ലിപിയർ വർഷത്തിൽ ജനുവരി ഒന്ന് ഏതാഴ്ചയാണോ അതിൻ്റെ അടുത്ത ദിവസമായിരിക്കും ആ വർഷത്തിലെ ഡിസംബർ മുപ്പത്തി ഒന്ന് അതായത് ലീപ് ഇയർ വർഷത്തിൽ ജനുവരി ഒന്ന് ഞായറാഴ്ച ആയാൽ ആ വർഷത്തിലെ ഡിസംബർ മുപ്പത്തി ഒന്ന് തിങ്കളാഴ്ച ആയിരിക്കും ഏഴ് ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറയേണ്ടത് നൂറിൻ്റെ ഗുണിതങ്ങളായ വർഷങ്ങളിൽ നാനൂറ് കൊണ്ട് ഹരിക്കാവുന്നത് മാത്രമാണ് ലീപ് ഇയർ വർഷങ്ങൾ പരീക്ഷയ്ക്ക് ലീപ്യർ വർഷങ്ങൾ കണ്ടുപിടിക്കാൻ ചോദിക്കും അപ്പം എളുപ്പവഴി നൂറിൻ്റെ ഗുണങ്ങളായ വർഷങ്ങളിൽ നാന്നൂറ് കൊണ്ട് ഹരിക്കുവാൻ കഴിയുന്നത് മാത്രമാണ് ലീപ്യർ വർഷങ്ങൾ നൂറിൻ്റെ ഗുണിതങ്ങളോ ആയിരിക്കണം അതിനെ നാന്നൂറ് കൊണ്ട് ഹരിക്കാനും കഴിയണം അല്ലെങ്കിൽ അവ നാലിൻ്റെ ഗുണിതങ്ങളോ ആയിരിക്കണം ഒന്നെങ്കിൽ നൂറിൻ്റെ ഗുണിതങ്ങളായ വർഷങ്ങളിൽ നാന്നൂറ് കൊണ്ട് ഹരിക്കുന്നവ ആയിരിക്കണം അല്ലെങ്കിൽ അവയെ നമുക്ക് നാല് കൊണ്ട് ഹരിക്കാൻ കഴിയുന്നവയായിരിക്കണം ഒരു ഉദാഹരണം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊണ്ണൂറ് രണ്ടായിരം ഈ വർഷങ്ങൾ പരിഗണിച്ചാൽ നാന്നൂറ് കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ആയിരത്തി അറുന്നൂറ് രണ്ടായിരം മാത്രമാണ് ലി വർഷങ്ങൾ അതായത് ആയിരത്തി അഞ്ഞൂറും ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം ഇവ ലി വർഷങ്ങൾ അല്ല എട്ട് നാന്നൂറ് കൊണ്ട് ഹരിക്കുവാൻ ഹരിക്കുന്ന വർഷങ്ങളിലെ അതായത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അറുന്നൂറ് രണ്ടായിരം രണ്ടായിരത്തി നാന്നൂറ് അവസാന ദിവസം അതായത് ഡിസംബർ മുപ്പത്തൊന്ന് എപ്പോഴും ഞായറാഴ്ചയായിരിക്കും നാന്നൂറ് കൊണ്ട് ഹരിക്കാവുന്ന വർഷങ്ങളിൽ മാത്രമാണ് കാര്യം പറയുന്നത് നാന്നൂറ് കൊണ്ട് അരിക്കാൻ കഴിയുന്ന വർഷങ്ങളിൽ അവസാനത്തെ ദിവസം എപ്പോഴും ഞായറാഴ്ചയായിരിക്കും അവസാനത്തെ ദിവസം ഡിസംബർ മുപ്പത്തൊന്നാണ് ഡിസംബർ മുപ്പത്തി ഒന്ന് എപ്പോഴും ഞായറാഴ്ചയായിരിക്കും അല്ലാത്തുള്ള ഗുണിതങ്ങൾ അല്ലാത്ത വർഷങ്ങളെ നമുക്ക് നാലുകൊണ്ട് ഹരിക്കാൻ കഴിയുന്നവയാണ് ലീപ്പിയർ ആയിട്ട് പരിഗണിക്കുന്നത് അല്ലെങ്കിൽ ലീപ്പിയർ ആയിട്ട് വരുന്നത് നാലിന്റെ ഗുണിതങ്ങളായ വർഷങ്ങളാണ് ഗുണിതങ്ങൾ അല്ലാത്ത വർഷങ്ങളിൽ നാലിന്റെ ഗുണിതങ്ങളായ വർഷങ്ങളാണ് ലീപ്പിയർ ആയി വരുന്നത് ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒൻപത് നൂറ് വർഷത്തിൽ അതായത് ഒരു നൂറ്റാണ്ടിൽ എഴുപത്തിയാറ് സാധാരണ വർഷങ്ങളും ഇരുപത്തിനാല് ലീപ്പർ വർഷങ്ങളും ആണ് ഉള്ളത് എഴുപത്തി ആറ് സാധാരണ വർഷത്തിൽ എഴുപത്തിയാറ് ദിവസങ്ങൾ ബാക്കിയുണ്ട് ഈ ബാക്കി ദിവസം എന്താന്ന് വെച്ചാൽ ഒരു വർഷം മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം അല്ലേ അപ്പോ അതിലെ എത്ര ആഴ്ചകളുണ്ടെന്ന് നമ്മൾ നോക്കാൻ അതിനെ ഏഴ് കൊണ്ട് ബാഗിക്കുന്നു അപ്പോ നമുക്ക് അൻപത്തിരണ്ട് പൂർണ്ണ ആഴ്ച എന്ന് കിട്ടുന്നു അൻപത്തിരണ്ട് പൂർണ്ണ ആഴ്ചകളും ബാക്കി ഒരു ദിവസം ബാക്കി വരുന്നു അതായത് റിമൈൻഡർ ഒന്ന് വരുന്നു ആ ഒരു അധിക ദിവസമാണ് അതായത് ഒരു വർഷത്തിലെ ആഴ്ചയിൽ കൂട്ടാൻ പറ്റാതെ ഒരു ദിവസം അധികം വരുന്നു അതാണ് അധിക ദിവസം എന്ന് പറഞ്ഞത് അപ്പൊ ഒരു വർഷം ഒരു ദിവസം അധികമായിട്ട് വന്നാൽ എഴുപത്തി ആറ് വർഷം എഴുപത്തി ആറ് ദിവസങ്ങൾ അധികമായിട്ട് വരും അതുപോലെ ഇരുപത്തിനാല് ലീപ്പിയർ വർഷങ്ങളിൽ നാല്പത്തെട്ട് നാല്പത്തിയെട്ട് ദിവസങ്ങൾ ബാക്കിയുണ്ട് അതെങ്ങനെയാന്ന് വെച്ചാൽ ീഫർ വർഷത്തിൽ നമുക്ക് മുന്നൂറ്റി അറുപത്തിയാറ് ദിവസം ഉണ്ടല്ലോ അപ്പൊ മുന്നൂറ്റി അറുപത്തിയാറിന് ഏഴ് കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് രണ്ട് റിമൈൻഡർ കിട്ടും അതായത് രണ്ട് വർഷം രണ്ട് ദിവസം നമുക്ക് ആഴ്ചയിലൊന്നും കൂട്ടാതെ അധികമായിട്ട് വരും അപ്പോൾ ഒരു വർഷം രണ്ട് ദിവസം അധികം വന്നാൽ ഇരുപത്തിനാല് വർഷം നാല്പത്തിയെട്ട് ദിവസങ്ങൾ ബാക്കി വരും ആകെ എഴുപത്തി ആറ് അധികം നാല്പത്തി എട്ട് നൂറ്റി ഇരുപത്തിനാല് ബാക്കി ദിവസങ്ങൾ അതിനെ പിന്നെ നമ്മൾ ആഴ്ചകളാക്കുവാണെങ്കില് പതിനേഴ് പൂർണ്ണ ആഴ്ചയും വരും അഞ്ച് ദിവസങ്ങൾ അതിലും ബാക്കി വരുന്നു അങ്ങനെ നൂറ് വർഷത്തില് ടോട്ടലായിട്ട് അഞ്ച് ദിവസം ബാക്കി വരുന്നു അതുപോലെ ഇരുന്നൂറ് വർഷത്തില് പത്ത് ദിവസങ്ങൾ ബാക്കി വരും മുന്നൂറ് വർഷങ്ങളിൽ പതിനഞ്ച് ദിവസങ്ങൾ ബാക്കി വരും നാനൂറ് വർഷങ്ങളിൽ ദിവസങ്ങള് ബാക്കി വരില്ല സാധാരണ വർഷം മാത്രം പത്ത് ഒരേ കലണ്ടർ ഏപ്രിൽ ജൂലൈ മാർച്ച് നവംബർ സെപ്റ്റംബർ ഡിസംബർ ഇന്ന് ഇന്നിങ്ങനെ സാധാരണ വർഷങ്ങളിൽ അതായത് ഈ മാസങ്ങൾ വരുന്ന സാധാരണ വർഷങ്ങളിൽ ജനുവരിയിലും ഒക്ടോബറിലും ഒരേ കലണ്ടർ ആയിരിക്കും ഫെബ്രുവരിയിലും മാർച്ചിലും ഒരേ കലണ്ടറും അതിവർഷത്തിൽ അതായത് ലീപിയർ വർഷത്തിൽ ജനുവരിയും ജൂലൈയും ഒരേ കലണ്ടറായിട്ടും വരും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് തൊള്ളായിരത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് വരെ ഇരുപത്തെട്ട് വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ ഒരേ കലണ്ടർ ആവർത്തിക്കും അതായത് എപ്പോഴും ഈ വർഷം മുതൽ ഈ വർഷം മുതൽ അപ്പം ഈ വർഷം മുതൽ ഇരുപത്തെട്ട് വർഷം കഴിയുമ്പോൾ അവ തമ്മിൽ ഒരേ കലണ്ടർ ആവർത്തിക്കും പൂർത്തിയാകുമ്പോൾ ഒരേ വർഷം കലണ്ടർ ആവർത്തിക്കും അതായത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നില് സെയിം കലണ്ടർ ആണെങ്കിൽ രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൻ്റെ സെയിം കലണ്ടർ ആയിരിക്കും ഈ വർഷം തന്നെ എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്ത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തെട്ട് വർഷം കഴിയുമ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തെട്ട് അപ്പൊ രണ്ടായിരത്തി നാല്പത്തെട്ടിലെയും രണ്ടായിരത്തി ഇരുപതിലെയും കലണ്ടറിൽ തമ്മിൽ ഒരേപോലെ ആയിരിക്കും ഒരേപോലെ ആവർത്തിക്കും പതിനൊന്ന് സമാന വർഷം കാണാനുള്ള എളുപ്പവഴി സമാന വർഷം കാണാനുള്ള എളുപ്പൊഴി ചേർത്തിൽ തന്നിരിക്കുന്ന വർഷത്തെ നാല് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഒന്നായാൽ ആറ് കൂട്ടണം ശിഷ്ടം രണ്ടോ മൂന്നോ ആയാൽ പതിനൊന്ന് കൂട്ടണം ശിഷ്ടം പൂജ്യം ആയാൽ ഇരുപത്തെട്ട് കൂട്ടണം ഒരു ഉദാഹരണം നോക്കുമ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലാവും ഇഫ് നയൻറ്റീൻ നയൻറ്റി നയൻ ജനുവരി ഫസ്റ്റ് ഈസ് ഫ്രൈഡേ ബിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയർ സ്റ്റാർട്ട് വിത്ത് ഫ്രൈഡേ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജനുവരി ഒന്ന് വെള്ളിയാഴ്ചയാണെങ്കിൽ താഴെ തന്നിരിക്കുന്ന വർഷങ്ങളിൽ ഏത് ദിവസമാണ് വെള്ളിയാഴ്ചയെ വരുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാ ഒമ്പതിനെ നാലുകൊണ്ട് ഇരിക്കുമ്പോൾ റിമൈൻഡർ മൂന്ന് വരുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ശിഷ്ടം രണ്ടോ മൂന്നോ ആയാൽ പതിനൊന്ന് കൂട്ടണം അപ്പോൾ തന്നിരിക്കുന്ന വർഷത്തിലൂടെ പതിനൊന്ന് കൂട്ടണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ പതിനൊന്ന് കൂട്ടുമ്പോൾ രണ്ടായിരത്തി പത്ത് അപ്പോൾ രണ്ടായിരത്തി പത്ത് അപ്പോൾ ചോ തന്നിരിക്കുന്ന ഓപ്ഷനില് രണ്ടായിരത്തി പത്ത് ഓപ്ഷൻ ഡി രണ്ടായിരത്തി പത്താണ് ഉത്തരം അതുപോലെ ഏത് വർഷം തന്നോ അതിന് നാല് കൊണ്ടു വരിക്കുമ്പോൾ ഒന്ന് ശിഷ്ടം ആയാൽ ആറ് കൂട്ടണം രണ്ടോ മൂന്നോ ശിഷ്ടം ആയാൽ പതിനൊന്ന് കൂട്ടണം ശിഷ്ടം ഒന്നുമില്ല പൂജ്യം ആണെങ്കിൽ ഇരുപത്തിയെട്ട് കൂട്ടണം തന്നിരിക്കുന്ന വർഷത്തിൻ്റെ കൂടെ പന്ത്രണ്ട് ഏതു മാസവും എട്ട് മുതൽ പതിനാല് വരെയുള്ള ഏതെങ്കിലും തീയതിയിലായിരിക്കും രണ്ടാം ശനിയാഴ്ച വരിക അങ്ങനെ വരുത്തക്ക വിധം ഒരു രണ്ടാം ശനിയാഴ്ച കഴിഞ്ഞ് ഇരുപത്തെട്ടോ മുപ്പത്തി അഞ്ചോ ദിവസം കഴിഞ്ഞായിരിക്കും അടുത്ത രണ്ടാം ശനിയാഴ്ച വരിക അപ്പം എപ്പോഴും ഏത് മാസത്തിലും എട്ട് മുതൽ പതിനാല് വരെയുള്ള ദിവസങ്ങളായിരിക്കും രണ്ടാം ശനിയാഴ്ച വരിക അങ്ങനെ വന്നാൽ രണ്ടാം ഒരു രണ്ടാം ശനിയാഴ്ച കഴിഞ്ഞ് ഇരുപത്തി എട്ടോ മുപ്പത്തിയഞ്ചോ ദിവസം കഴിഞ്ഞായിരിക്കും അടുത്ത രണ്ടാം ശനിയാഴ്ച വരിക അതൊരു ഉദാഹരണം പറയുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവും രണ്ടായിരത്തി ഒൻപത് ജനുവരി ഒൻപത് രണ്ടാം ശനിയാഴ്ച ആയിരുന്നു എങ്കിൽ താഴെ തന്നിരിക്കുന്നവർ രണ്ടാം ശനിയാഴ്ച അല്ലാത്തത് ഏത് രണ്ടായിരത്തി ഒൻപത് ജനുവരി ഒൻപത് രണ്ടാം ശനിയാഴ്ച ആയിരുന്നു എങ്കിൽ താഴെ തന്നിരിക്കുന്നവർ രണ്ടാം ശനിയാഴ്ച അല്ലാത്തത് ഏത് ഓപ്ഷൻ എ പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത് ഓപ്ഷൻ ബി പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത് ഓപ്ഷൻ സി ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത് ഓപ്ഷൻ ഡി പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത് ഓപ്ഷൻ ഇ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇരുപത്തെട്ടോ മുപ്പത്തി അഞ്ചോ ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും അടുത്ത രണ്ടാം ശനിയാഴ്ച വരിക അപ്പോൾ ഏത് ദിവസമായിരിക്കും ശനിയാഴ്ച രണ്ടാം ശനിയാഴ്ച വന്നാലാണ് ഇരുപത്തെട്ടോ മുപ്പത്തഞ്ചോ കൂട്ടേണ്ടത് അത് നമ്മൾ നേരത്തെ പറഞ്ഞു എട്ട് മുതൽ പതിനാല് വരെയുള്ള ദിവസങ്ങളിലായിരിക്കും രണ്ടാം ശനിയാഴ്ച വരിക അപ്പോ പന്ത്രണ്ട് അതായത് പന്ത്രണ്ട് എന്ന ദിവസത്തിന് താ പന്ത്രണ്ടിനെക്കാട്ടും കുറഞ്ഞ ദിവസം ദിവസത്തിലായിരിക്കും രണ്ടാം ശനിയാഴ്ച വരുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ഇരുപത്തെട്ട് കൂട്ടുക സോറി മുപ്പത്തിയഞ്ച് കൂട്ടുക അതായത് പന്ത്രണ്ടിൽ തറഞ്ഞ പന്ത്രണ്ടിൽ കുറഞ്ഞ ദിവസമാണ് ശനി രണ്ടാം ശനിയാഴ്ചയായിട്ട് വരുന്നതെങ്കിൽ അതിൻ്റെ കൂടെ മുപ്പത്തിയഞ്ച് കൂട്ടുക അങ്ങിൽ അല്ലെങ്കിൽ പന്ത്രണ്ട് പന്ത്രണ്ടിന് കൂടുതൽ അതായത് പതിമൂന്ന് പതിനാല് ദിവസങ്ങളാണ് രണ്ടാം ശനിയാഴ്ച വരുന്നെങ്കിൽ അവയുടെ ഇരുപത്തിയെട്ട് കൂട്ടുക അപ്പോൾ പന്ത്രണ്ട് താഴെയുള്ള എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ അഞ്ച് ദിവസങ്ങളിലാണ് രണ്ടാം ശനിയാഴ്ച വരുന്നതെങ്കിൽ തൊട്ടടുത്ത രണ്ടാം ശനിയാഴ്ച ഏതാണെന്ന് കാണാൻ ഈ തന്നിരിക്കുന്ന ദിവസങ്ങളുടെ കൂടെ ഇരുപത്തിയെട്ട് കൂട്ടിയാൽ മതി അതിൽ പതിമൂന്ന് പതിനാലോ ആയാൽ അവയുടെ കൂടെ മുപ്പത്തിയഞ്ച് കൂട്ടുമ്പോൾ അടുത്ത രണ്ടാം ശനിയാഴ്ച ഏത് ദിവസമാണെന്ന് കിട്ടും അതുപോലെ ക്രിയ ചെയ്യുമ്പോൾ ജനുവരി ഒൻപത് രണ്ടാം ശനിയാഴ്ചയാണെങ്കിൽ മുപ്പത്തി അഞ്ച് ദിവസം കൂട്ടുമ്പോൾ ഫെബ്രുവരി പതിമൂന്ന് രണ്ടാം ശനിയാഴ്ച ആയിരിക്കും ഫെബ്രുവരി പതിമൂന്നിൻ്റെ കൂടി ഇരുപത്തെട്ട് കൂട്ടുമ്പോൾ മാർച്ച് പന്ത്രണ്ട് രണ്ടാം ശനിയാഴ്ച ആയിരിക്കും മാർച്ച് പന്ത്രണ്ടെ കൂടി ഇരുപത്തെട്ട് കൂട്ടുമ്പോൾ ഏപ്രിൽ ഒമ്പത് ഏപ്രിൽ ഒമ്പതിൻ്റെ കൂടി മുപ്പത്തിയഞ്ച് കൂട്ടുമ്പോൾ മെയ് പതിനാല് മെയ് പതിനാലിൻ്റെ കൂടി ഇരുപത്തെട്ട് കൂട്ടുമ്പോൾ ജൂൺ പതിനൊന്ന് അപ്പോൾ കിട്ടിയതിൽ രണ്ടാം ശനിയാഴ്ച ആയിട്ട് വരാത്തത് പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത് അതായത് മാർച്ച് പതിമൂന്നാണ് ബാക്കി എല്ലാ ഓപ്ഷനും നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിൽ വന്നതാണ് അപ്പം ആൻസർ ബി ആണ് പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത് ഇനി കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെടാം ക്വസ്റ്റ്യൻ നമ്പർ വൺ സെക്കൻഡ് ഇലവൻ ടു തൗസൻഡ് ത്രീ ഈസ് ദസ്റ്റ് മൺഡേ വിച്ച് ഈസ് ദോർത്ത് വെനസ്ഡേ ഓഫ് നവംബർ ടു തൗസൻഡ് ത്രീ സെക്കൻഡ് ഇലവൻ ടു തൗസൻഡ് ട്വീസ് ദ ഫസ്റ്റ് മൺഡേസ് ബെനസ്ഡ് ഓഫ് നവംബർ ടൂ തൗസൻഡ് ത്രീ നവംബർ രണ്ടാം തീയതിയാണ് ആ മാസത്തിലെ ആദ്യ തിങ്കളാഴ്ച വരുന്നത് എങ്കിൽ അതേ സെയിം മാസത്തിലെ നാലാം ബുധനാഴ്ച വരുന്ന ദിവസം ഏതെന്നാണ് ചോദ്യം രണ്ടായിരത്തി മൂന്ന് വർഷത്തിലെ നവംബർ മാസത്തിലെ നാലാം ബുധനാഴ്ച ഏത് ദിവസം എന്നാണ് ചോദ്യം രണ്ടാം രണ്ട് പതിനൊന്നേ ആണ് ആദ്യ തിങ്കളെങ്കിൽ നാല് പതിനൊന്നേ ആയിരിക്കും ആദ്യ ബുധൻ അതായത് രണ്ടാം രണ്ടാം ദിവസമാണ് തിങ്കളാഴ്ചയെങ്കിൽ അതിൻ്റെ കൂടെ രണ്ടും കൂടെ കൂട്ടുമ്പോഴിലെ ബുധനാഴ്ച ഇട്ടുക തിങ്കൾ ചൊവ്വ ബുധൻ അപ്പോൾ രണ്ട് മൂന്ന് ചൊവ്വ നാല് ബുധൻ അപ്പോൾ നാലാം തീയതി ആയിരിക്കും ആദ്യ ബുധൻ നാലിന് കൂടെ ഏഴ് കൂട്ടുമ്പോൾ ആയിരിക്കും രണ്ടാമത്തെ ബുധൻ മൂന്നാം ബുധൻ പതിനൊന്ന് പ്ലസ് ഏഴ് പന്ത്രണ്ടാം തീയതി ആയിരിക്കും മൂന്നാം ബുധൻ നാലാം ബുധൻ പന്ത്രണ്ട് പ്ലസ് ഏഴ് ഇരുപത്തിയഞ്ചായിരിക്കും നാലാം ബുധൻ ആൻസർ ട്വന്റി ഫിഫ്ത് ഇലവൻ ടൂ തൗസൻഡ് ത്രീ ഈസ് ദോർത്ത് വെനസ് ഡേ ക്വസ്റ്റിൻ നമ്പർ ടു ഇഫ് ദ ക്രിസ്മസ് ഡേ ഓഫ് ടൂ തൗസൻഡ് സെവൻറ്റിസ്റ്റ് മണ്ടേ ദ റിപ്പബ്ലിക് ഡേ ഓഫ് ടൂ തൗസൻഡ് എയ്റ്റിസ്റ്റ് ക്രിസ്മസ് ദിവസം രണ്ടായിരത്തി പതിനേഴ് ക്രിസ്മസ് ദിവസം തിങ്കളാഴ്ചയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് റിപ്പബ്ലിക് ദിവസം എന്നായിരിക്കും ഏത് ദിവസമായിരിക്കും നമുക്കറിയാം ക്രിസ്മസ് ഡേ വരുന്ന ഡിസംബർ ഇരുപത്തിയഞ്ച് ആണ് അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ചയാണെങ്കിൽ ജനുവരി ഒന്ന് തിങ്കളാഴ്ച തന്നെ ആയിരിക്കും അതിൻ്റെ കൂടെ ഏഴും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് മുപ്പത്തി രണ്ടെന്ന് ഉത്തരം കിട്ടും പക്ഷേ ഡിസംബർ മാസത്തിലെ മുപ്പത്തിയൊന്ന് ദിവസമേ ഉള്ളൂ മുപ്പത്തി ഒന്ന് ദിവസത്തിൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടുമ്പോൾ ജനുവരി ഒന്നാണ് വരുന്നത് അപ്പോൾ ജനുവരി ഒന്ന് ആയിരിക്കും ജനുവരി ഒന്ന് തിങ്കളാഴ്ച ആണെങ്കിൽ ജനുവരി എട്ട് ആയിരിക്കും പതിനഞ്ച് തിങ്കളാഴ്ച ആയിരിക്കും ജനുവരി ഇരുപത്തിരണ്ടും തിങ്കളാഴ്ച ആയിരിക്കും പിന്നെ പോയ ജനുവരി ഇരുപത്തിയൻപതാണ് തിങ്കളാഴ്ച വരുക അപ്പൊ അതിന് മുമ്പാണ് റിപ്പബ്ലിക് ഡേ വരുന്നത് അപ്പോൾ ജനുവരി ഇരുപത്തിരണ്ട് തിങ്കളാഴ്ചയാണ് അപ്പോൾ ജനുവരി ഇരുപത്തിന്റെ കൂടെ നാല് കൂട്ടുമ്പോഴാണ് ഇരുപത്തി ആറ് ഇട്ട അപ്പോൾ ഇരുപത്തി രണ്ട് തിങ്കളാഴ്ചയാണെങ്കിൽ ഇരുപത്തിമൂന്ന് ചൊവ്വ ഇരുപത്തി നാല് ബൂത്തൻ ഇരുപത്തി അഞ്ച് വ്യാഴം ഇരുപത്തി ആറ് വെള്ളി അപ്പോൾ റിപ്പബ്ലിക് ഡേ ടു റിപ്പബ്ലിക് ഡേ ഫ്രൈഡേ ആയിരിക്കും Question number three. How many days are there from 15 January 2001 to 15 May 2001? Both days including. How many days are there from 15 January 2001 to 15 May 2001? Both days including. ഇത്തരം ചോദ്യങ്ങളിൽ തന്നിരിക്കുന്ന രണ്ട് ദിവസങ്ങൾ ഉൾപ്പെടെയും ഒഴുകിയും ചോദിക്കാം അപ്പോൾ ഇത് കാണുന്നതെന്ന് പറഞ്ഞാൽ ജനുവരിയിൽ മുപ്പത്തി ഒന്ന് ദിവസങ്ങളുണ്ട് അതിൽ നിന്നും പതിനഞ്ച് കുറയ്ക്കുമ്പോൾ ജനുവരി പതിനേഴ് പതിനേഴ് ദിവസങ്ങൾ ബാക്കി വരും അപ്പോൾ ജനുവരി നമ്മൾ പതിനേഴ് ദിവസങ്ങളാണ് കൂട്ടരുന്നത് അപ്പം പതിനേഴ് പ്ലസ് ഫെബ്രുവരിയിൽ ആകെ ഇരുപത്തെട്ട് ദിവസം ഉണ്ട് അത് രണ്ടായിരത്തി ഒന്ന് സാധാരണ വർഷമായിട്ട് ഇരുപത്തെട്ട് ദിവസങ്ങളുണ്ട് പതിനേഴ് പ്ലസ് ഇരുപത്തെട്ട് പ്ലസ് മാർച്ച് മുപ്പത്തിയൊന്ന് പ്ലസ് ഏപ്രിൽ മുപ്പത് പ്ലസ് മെയ് പതിനഞ്ച് അപ്പോൾ ആകെ നൂറ്റി ഇരുപത്തിയൊന്ന് ദിവസങ്ങളാണ് ജനുവരി പതിനഞ്ച് മുതൽ മെയ് പതിനഞ്ച് വരെ രണ്ടായിരത്തി ഒന്ന് വർഷത്തിൽ ജനുവരി പതിനഞ്ച് മുതൽ മെയ് പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിടയ്ക്ക് ഉള്ളത് നൂറ്റി ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ഹോമൻ ഡേയ്സ് ആർ ബിറ്റ്വീൻ ട്വൻറ്റി വൺ ടു ടു തൗസൻഡ് ട്വൽവ് ടു എയ്റ്റ് ത്രീ ടു തൗസൻഡ് ട്വൽവ് ഹോമൺ ഡേയ്സ് ആർ ബിറ്റ്വീൻ ട്വൻറ്റി വൺ ടു ടു തൗസൻഡ് ട്വൽവ് ടു എയ്റ്റ് ത്രീ ടു തൗസൻഡ് ട്വൽവ് അപ്പോൾ ഫെബ്രുവരി നമുക്ക് ഫെബ്രുവരിയിൽ എട്ട് ദിവസം എടുക്കാതെ അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് ലീപിയർ ആയത് കൊണ്ട് തന്നെ ഇരുപത്തി ഒമ്പതിൽ നിന്നും ഇരുപത്തി ഒന്ന് കുറയ്ക്കുമ്പോൾ എട്ടാണ് ബാക്കി ബാലൻസ് ദിവസമായിട്ട് ഫെബ്രുവരിയിൽ ഇരുന്നത് അപ്പോൾ എട്ട് പ്ലസ് മാർച്ച് ഏഴ് എട്ടാം തീയതി കൂട്ടില്ല ഈ ഈ ചോദ്യത്തിൽ അവസാനം തന്നിരിക്കുന്ന എട്ടാം മാർച്ച് എട്ട് അത് എട്ടാം തീയതി കൂട്ടാതെ എട്ടാം തീയതിക്കിടയിൽ എത്ര ദിവസങ്ങളുണ്ടെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ എട്ട് നമ്മൾ കൂട്ടില്ല അപ്പോൾ ബാക്കി ഏഴ് ദിവസമാണ് അപ്പോൾ എട്ട് പ്ലസ് ഏഴ് പതിനഞ്ച് ദിവസം ഇപ്പോൾ ഫെബ്രുവരി ഇരുപത്തി ഒന്ന് മുതൽ മാർച്ച് എട്ട് വരെ ആകെ പതിനഞ്ച് ദിവസങ്ങളാണ് ഉള്ളത് ഇനി ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ഇഫ് ഇലവൻ ഡേ ഓഫ് ദ മന്ത് ഹാവിംഗ് തേർട്ടി വൺ ഡേയ്സ് എ സാറ്റർഡേ മിച്ച് ഓഫ് ദ ഫോളോയിങ് ഡേയ്സ് വിൽ ഒക്കോ ഫൈവ് ടൈംസ് ഇൻ ദ മന്ത് ഇലവന്ത് ഡേ ഓഫ് ദ മന്ത് ഹാവിംഗ് തേർട്ടി വൺ ഡേയ്സ് ഈസ്റ്റ് എ സാറ്റർഡേ മിച്ച് ഓഫ് ദ ഫോളോയിങ് ഡേയ്സ് വിൽ ഒക്കോ ഫൈവ് ടൈംസ് ഇൻ ദ മന്ത് ഓപ്ഷൻ എ മൺഡേ ഓപ്ഷൻ ബി സാറ്റർഡേ ഓപ്ഷൻ സി സൺഡേ ഓപ്ഷൻ ഡി തേഴ്സ് ഡേ അതായത് മുപ്പത്തിയൊന്ന് ദിവസങ്ങളുള്ള ഒരു മാസത്തിൽ പതിനൊന്നാം തീയതി ശനിയാഴ്ച ആയാൽ താഴെ തന്നിരിക്കുന്നവയിൽ അഞ്ച് തവണ ആവർത്തിക്കും ആ മാസത്തിൽ അഞ്ച് തവണ ആവർത്തിക്കുന്ന ദിവസം ഏതാണ് ഇപ്പോൾ ഓപ്ഷൻ തിങ്കളാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച വ്യാഴാഴ്ച ഈ മൂന്ന് ഓപ്ഷൻസിൽ ഈ മൂന്ന് ദിവസങ്ങളാണുള്ളത് പതിനൊന്നാം തീയതി ശനിയാഴ്ച ആയാലും ഇരുപത്തി അഞ്ചാം തീയതിയും ശനിയാഴ്ച ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ച ആയിരിക്കും മുപ്പതാം തീയതി വ്യാഴാഴ്ചയായിരിക്കും മുപ്പത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച ആയിരിക്കും ഈ മൂന്ന് ദിവസങ്ങളും വരുന്ന ദിവസമായിരിക്കും ഈ മൂന്ന് ഡേറ്റും വരുന്ന ദിവസമായിരിക്കും ആ മാസത്തിൽ അഞ്ച് തവണ ആവർത്തിക്കുന്നത് അപ്പോൾ ഓപ്ഷനിൽ വെനസ്ഡേയും തേഴ്സ്ഡേയും ഫ്രൈഡേയും തന്നിട്ടില്ല അതിൽ ആകെ ഉള്ളത് തേഴ്സ്ഡേ മാത്രമേ ഓപ്ഷനിൽ ഇപ്പം നമ്മൾ പറഞ്ഞതിൽ തന്നിട്ടുള്ളൂ ബാക്കി മൺഡേയും സാറ്റർഡേയും സൺഡേ ഒക്കെ നാല് തവണ മാത്രമേ ആ വർഷ മാസത്തിൽ ആവർത്തിക്കുകയുള്ളൂ ആകെ ആവർത്തിക്കുന്നത് ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രമേ ആ മാസത്തിൽ അഞ്ച് തവണ ആവർത്തിക്കുകയുള്ളൂ ബാക്കിയൊന്നും ആവർത്തിക്കില്ല അപ്പോൾ ഉത്തരത്തിൽ ഉത്തരം വരുന്നത് വ്യാഴാഴ്ചയാണ് തേഴ്സ്ഡേ ആണ് ആൻസർ മൺഡേയും സാറ്റർഡേയും സൺഡേ ഒക്കെ നാല് ദിവസം നാല് തവണ മാത്രമേ ആ മാസത്തില് ആവർത്തിക്കുള്ളൂ അപ്പൊ ആൻസർ തേഴ്സ്ഡേ ക്വസ്റ്റ്യൻ നമ്പർ ഇഫ് ആഫ്റ്റർ ടുഡേ വിൽ ബി ഡേ വാട്ട് ഡേ വാഡേ ബിഫോർ യെസ്റ്റർഡേ ഇഫ് ആഫ്റ്റർ ടുഡേ വിൽ ബി ട്യൂസ് ഡേ വാട്ട് ഡേ വാസ്റ്റ് ആഫ്റ്റർ ടുഡേ ഈസ് ഈസ് ഈക്വൽ ഈക്വൽ ടു ടു ടുഡേ ഈസ്ഡേ മൈനസ് ത്രീ ഇസിക്കൽ ടു സാറ്റർഡേ ഫൈവ് today is to today Saturday. Saturday ടു ടുഡേ സാറ്റർഡേ സാറ്റർഡേ മൈനസ് ഫൈവ് ആൻഡ് മൺഡേ ഇന്നേക്കാൾ മൂന്ന് ദിവസം കഴിഞ്ഞുള്ള ദിവസം ചൊവ്വാഴ്ച ആണ് എങ്കിൽ ഇന്നേക്കാൾ അഞ്ചു ദിവസം മുൻപുള്ള ദിവസം ഏത് ഇന്നേക്കാൾ മൂന്ന് ദിവസം കഴിഞ്ഞുള്ള ദിവസം ചൊവ്വാഴ്ചയാണെങ്കിൽ ഇന്നേക്കാൾ അഞ്ചു ദിവസം മുമ്പുള്ള ദിവസം ഏത് അപ്പോ ഇന്നേക്കാൾ മൂന്ന് ദിവസം കഴിഞ്ഞുള്ള ദിവസം ട്യൂസ്ഡേ ആണെങ്കിൽ ഇന്നത്തെ ദിവസം കാണാൻ ട്യൂസ്ഡേ അതായത് ചൊവ്വാഴ്ചയിൽ നിന്ന് മൂന്ന് കുറയ്ക്കുമ്പോൾ ശനിയാഴ്ച സാറ്റർഡേ ആണ് ഇന്ന് ഇന്നത്തെക്കാൾ അഞ്ചു ദിവസം മുമ്പുള്ള ദിവസം കാണാൻ ഇന്ന് സാറ്റർഡേ ആണെങ്കിൽ ശനിയാഴ്ച ആണെങ്കിൽ ശനിയാഴ്ചയിൽ നിന്ന് അഞ്ച് കുറയ്ക്കുമ്പോൾ മൺഡേ തിങ്കളാഴ്ച ആയിരിക്കും ഇന്നത്തെക്കാൾ അഞ്ച് ദിവസം മുമ്പുള്ള ദിവസം

എത്ര ദിവസമുണ്ടെന്ന് കാണാൻ ഏപ്രിൽ പതിനാറ് ദിവസമുണ്ട് ബാലൻസ് ഏപ്രിൽ ഏപ്രിൽ ആകെ എത്ര ദിവസമുണ്ട് ആകെ മുപ്പത് ദിവസമുണ്ട് അപ്പോൾ മുപ്പതിനു പതിനാല് കുറയ്ക്കുമ്പോൾ പതിനാറ് ദിവസം ബാലൻസ് ഇട്ട് അപ്പോൾ പതിനാറ് പ്ലസ് മുപ്പത്തൊന്ന് മെയ് പ്ലസ് മുപ്പത് ജൂൺ പ്ലസ് മുപ്പത്തിയൊന്ന് ജൂലൈ പ്ലസ് മുപ്പത്തിയൊന്ന് ആഗസ്റ്റ് പ്ലസ് സെപ്റ്റംബർ ഇരുപത് ആകെ നൂറ്റി അൻപത്തി ഒൻപത് ദിവസങ്ങൾ ഉണ്ട് ഇനി ഈ ഇത്രയും ദിവസങ്ങളിൽ എത്ര പൂർണ്ണ ആഴ്ച ഉണ്ടെന്ന് നോക്കാം നൂറ്റി അൻപത്തി ഒൻപതിന് ഏഴ് ഹരിക്കുമ്പോൾ ഇരുപത്തിരണ്ട് പൂർണ്ണ ആഴ്ചകൾ ഉണ്ട് പൂർണ്ണാഴ്ചകൾ എത്ര ദിവസമുണ്ട് നൂറ്റി അമ്പത്തി നാല് ദിവസങ്ങളുണ്ട് അപ്പോൾ ഏപ്രിൽ പതിനാല് കഴിഞ്ഞ് നൂറ്റി അമ്പത്തിയാറ് ദിവസം കഴിയുമ്പോൾ വീണ്ടും വീണ്ടും ഞായറാഴ്ച വരും അതായത് സൺഡേ വരും അപ്പോൾ ഇവിടെ നൂറ്റി അമ്പത്തി ഒൻപത് ബാക്കി എത്ര ദിവസമുണ്ട് നൂറ്റി അമ്പത്തി ഒൻപതിൽ നിന്നും നൂറ്റി അൻപത്തി നാല് കുറയ്ക്കുമ്പോൾ അഞ്ച് ദിവസങ്ങൾ ബാക്കി വരും അപ്പോൾ നൂറ്റി അമ്പത്തിനാല് ഏപ്രിൽ പതിനാല് കഴിഞ്ഞ് നൂറ്റി അൻപത്തി നാല് ദിവസം കഴിയുമ്പോൾ വീണ്ടും സൺഡേ വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഇനിയും ഏഴു ദിവസം കഴിഞ്ഞാലേ അടുത്ത സൺഡേ വരും അപ്പോൾ ഇനി അഞ്ച് ദിവസമേ ഉള്ളൂ ഇനി അഞ്ച് ദിവസം കൂടെ ഉള്ളൂ അപ്പോൾ സൺഡേയുടെ കൂടെ അഞ്ചും കൂടെ കൂട്ടുമ്പോൾ ഫ്രൈഡേ കിട്ടും അപ്പോൾ സെപ്റ്റംബർ ഇരുപതെന്ന് ഫ്രൈഡേ ആണ് ഇനി അടുത്ത ഇത് വരുമ്പോൾ രണ്ട് ദിവസം കൂടെ കഴിയുമ്പോഴായിരിക്കും അടുത്ത സൺഡേ വരുന്നത് അപ്പോൾ സെപ്റ്റംബർ ഇരുപത് ഫ്രൈഡേ ആണ് ഉത്തരം ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ നമ്പർ എയ്റ്റ് ദ ഇയർ നെക്സ്റ്റ് നയൻറ്റീൻ നയൻറ്റി ഹാവിംഗ് ദ സെയിം കലണ്ടർ ആസ് ദാറ്റ് ഓഫ് നയൻറ്റീൻ നയൻറ്റീൻ ഈസ്റ്റ് ദ ഇയർ നെക്സ്റ്റ് നയൻറ്റീൻ നയൻറ്റി ഹാവിംഗ് ദ സെയിം കലണ്ടർ ആസ് ദാറ്റ് ദാറ്റ് ഓഫ് നയൻറ്റീൻ നയൻറ്റീൻ ഈസ്റ്റ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ സെയിം കലണ്ടർ വരുന്ന അടുത്ത വർഷം ഏതായിരിക്കും അപ്പം നമ്മളിത് ചെയ്യാനുള്ള എളുപ്പ വഴി മുമ്പ് പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനെ നാല് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് റിമൈൻഡർ ശിഷ്ടം രണ്ട് വരും അപ്പം ശിഷ്ടം രണ്ടോ മൂന്നോ വന്നാൽ പതിനൊന്ന് കൂട്ടുക എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ കൊണ്ട് പതിനൊന്ന് കൂട്ടുമ്പോൾ രണ്ടായിരത്തി ഒന്ന് അപ്പം രണ്ടായിരത്തി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ സെയിം കലണ്ടർ ആയിരിക്കും രണ്ടായിരത്തി ഒന്നില് വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ നയൻ ഇറ്റ്സ് എ ഫസ്റ്റ് ഡേ ഓഫ് ദ ഇയർ നയൻറ്റീൻ നയൻറ്റീൻ വെസ്റ്റ് മൺഡേ വാ ഡേ ഓഫ് ദ വീക്ക് വാസ് എ ഫസ്റ്റ് ജനുവരി നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് ഇഫ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ ഇയർ നയൻറ്റീൻ നയൻറ്റി വാസ് എ മൺഡേ വാ ഡേ ഓഫ് ദ വീക്ക് വാസ് ഫസ്റ്റ് ജനുവരി നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ആദ്യ ദിവസം തിങ്കളാഴ്ചയാണെങ്കിൽ ഏത് ദിവസമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജനുവരി ഒന്ന് ഏത് ദിവസമായിരിക്കും ഇല്ലെന്നാണ് ചോദ്യം അപ്പോൾ ഉത്തരം നമുക്ക് തേഴ്സ് ഡേന്ന് കിട്ടും ഉത്തരം വ്യാഴാഴ്ച നിട്ടതെങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും അതെങ്ങനെയാണ് ഫസ്റ്റ് ഡേ ഓഫ് നയൻറ്റീൻ നയൻറ്റി മുതൽ അതായത് ജനുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജനുവരി ഒന്ന് വരെ ആകെ എട്ട് വർഷങ്ങളുണ്ട് അപ്പോൾ എട്ട് വർഷത്തിൽ എത്ര അധിക ദിവസമുണ്ട് എട്ട് ദിവസം അധികമായിട്ട് വരും ഇതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ രണ്ട് ലീപിയർ വർഷങ്ങളുണ്ട് ആ രണ്ട് റീ വർഷങ്ങളിൽ രണ്ട് ദിവസം അധികം വരും അപ്പോൾ എട്ട് സാധാരണ വർഷവും രണ്ട് ലീ പേർ വർഷമാണ് ഉള്ളത് ആകെ പത്ത് ദിവസം അധികം വരും ആ പത്ത് ദിവസം നമ്മൾ പിന്നെയും ഏഴു കൊണ്ടായിരിക്കുമ്പോൾ മൂന്ന് ദിവസം അധികം വരും അപ്പോൾ തിങ്കളാഴ്ച കൂടെ മൂന്ന് കൂട്ടുമ്പോൾ വ്യാഴാഴ്ച തേഴ്സ് ആണ് ഉത്തരം വരുന്നത് കൂടി ഇനി നാല് ദിവസം കൂടെ വന്നെങ്കിൽ മാത്രമേ അടുത്ത തിങ്കളാഴ്ച ആകൂ നാല് ദിവസമില്ല മൂന്ന് ദിവസേ ഉള്ളൂ അതുകൊണ്ടാണ് തിങ്കളാഴ്ച കൂടെ മൂന്നുകൂടെ കൂട്ടിയപ്പോൾ തേഴ്സ് ഡേ വ്യാഴാഴ്ച ഉത്തരവായിട്ട് വന്നത് ക്വസ്റ്റ്യൻ നമ്പർ ടെൺ ഇഫ് ജനുവരി ഫാസ്റ്റ്

അപ്പോൾ അതിന് എളുപ്പ വഴി നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ജനുവരി ഒന്ന് ഏത് ദിവസമാണെന്ന് കണ്ടാലും അതിൽ നിന്ന് ഒന്നും കുറയ്ക്കുന്നതായിരിക്കും ഡിസംബർ മുപ്പത്തി ഒന്ന് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ജനുവരി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജനുവരി ഒന്ന് വരെ ആകെ മൂന്ന് വർഷമാണ് അതിൽ ഒരു സാധാരണ ഒരു രണ്ട് സാധാരണ വർഷവും ഒരു ലീപിയർ വർഷമാണുള്ളത് രണ്ട് സാധാരണ വർഷത്തിൽ അതിവർഷവും ഒരു ലീപ്യർ വർഷത്തിൽ രണ്ട് അതിവർഷം ആകെ നാല് അതിദിവസങ്ങൾ ഉണ്ട് അധിക ദിവസങ്ങൾ വരും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജനുവരി ഒന്ന് ഏത് ദിവസമായിരിക്കും ട്യൂസ്ഡേയിൽ നിന്ന് നാല് കുറയ്ക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജനുവരി ഒന്ന് ഏത് ദിവസമാണെന്ന് കാണാൻ ട്യൂസ്ഡേയിൽ നിന്നും നാല് കുറച്ച് കുറയ്ക്കുക അപ്പോൾ ഫ്രൈഡേ എന്ന് തുടങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജനുവരി ഒന്ന് ഫ്രൈഡേ ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് ഫ്രൈഡേയിൽ നിന്നും ഒന്ന് കുറച്ച് തേഴ്സ് അതായത് വ്യാഴാഴ്ച ആയിരിക്കും ലെവൻ ഇൻഡിപെൻഡൻസ് ഡേ ഫാൾസ് ഓൺ സൺഡേ ആൻഡ് തിരുവോണം ഈസ്റ്റ് ഓൺ നയൻത് സെപ്റ്റംബർ വിച്ച് ഈസ് തിരുവോണം വിച്ച് ഡേ ഈസ് തിരുവോണം ഇൻഡിപെൻഡൻസ് ഡേ ഫാൾസ് ഓൺ സൺഡേ ആൻഡ് തിരുവോണം ഈസ് ഓൺ നയൻത് സെപ്റ്റംബർ വിച്ച് ഡേ ഈസ് തിരുവോണം ഒരു വർഷത്തിൽ ഇൻഡിപെൻഡൻസ് ഡേ വരുന്നത് ഞായറാഴ്ചയാണ് എങ്കിൽ തിരുവോണം വരുന്നത് സെപ്റ്റംബർ ഒമ്പതിനുമാണ് എങ്കിൽ തിരുവോണം ഏത് ദിവസമായിരിക്കും നമുക്കറിയാം ആഗസ്റ്റ് പതിനഞ്ച് ഇൻഡി സ്വാതന്ത്ര്യം കിട്ടിയത് ഇൻഡിപെൻഡൻസ് ഡേ ആഗസ്റ്റ് പതിനഞ്ചിനാണ് അപ്പോൾ ആഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ ഒമ്പത് വരെ ആകെ ഇരുപത്തിയഞ്ച് ദിവസമാണ് ഉള്ളത് ഇരുപത്തിയഞ്ചിന് ഏഴു കൊണ്ടായിരിക്കുമ്പോൾ റിമൈൻഡർ നാല് അതായത് നാല് അധിക ദിവസം വരുന്നുണ്ട് അപ്പം ഞായറാഴ്ച സൺഡേയിൽ നിന്ന് നാല് കൂട്ടുമ്പോൾ തേഴ്സ് ഡേ ആയിരിക്കും ഉത്തരം അപ്പോൾ തിരുവോണ ദിവസം തേഴ്സ് ഡേ ആയിരിക്കും ക്വസ്റ്റ്യൻ നമ്പർ ട്വൽവ് വിച്ച് ഇയർ ഓഫ് നാഷണൽ കലണ്ടർ ബിഗെൻ ഇൻ മാർച്ച് ടു തൗസൻഡ് ഫൈവ് Which year of the began in March 2005? രണ്ടായിരത്തി അഞ്ച് മാർച്ചിൽ ദേശീയ കലണ്ടർ ഏത് വർഷമാണ് ആരംഭിക്കുന്നത് അതായത് ദേശീയ കലണ്ടറില് രണ്ടായിരത്തി അഞ്ച് മാർച്ചിൽ ഏത് വർഷമാണ് ആരംഭിക്കുന്നത് നാഷണൽ കലണ്ടർ സഭകരണ ശകവർഷം നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശകവർഷമാണ് ശകവർഷം ആരംഭിക്കുന്നത് എ ഡി എഴുപത്തി എട്ടിൽ ആണ് അപ്പോൾ ഏടി വർഷം വർഷം ശകവർഷത്തിലേക്ക് മാറ്റാൻ എഴുപത്തി എട്ട് കൊണ്ട് കുറച്ചാൽ മതി അപ്പോൾ രണ്ടായിരത്തി അഞ്ചിന് എഴുപത്തി എട്ട് കൊണ്ട് കുറയ്ക്കുമ്പോൾ നൂറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് തിരഞ്ഞിട്ട് അപ്പോൾ മാർച്ച് രണ്ടായിരത്തി അഞ്ച് മാർച്ചിൽ ശകവർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് വർഷമാണ് രണ്ടായിരത്തി അഞ്ച് മാർച്ചിൽ ആരംഭിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടീൻ വിച്ച് ഈസ് ദ മലയാളം ഇയർ ending 16 August 2005. തൗസൻഡ് so so is the Malayalam year ending ഇയർ എൻഡിങ് സിക്സ്റ്റീൻ ആഗസ്റ്റ് അതായത് രണ്ടായിരത്തി അഞ്ച് ആഗസ്റ്റ് പതിനാറിന് കൊല്ലവർഷം ഏത് വർഷമാണ് അവസാനിക്കുന്നത് രണ്ടായിരത്തി അഞ്ച് ആഗസ്റ്റ് പതിനാറിൽ ഏത് വർഷം കൊല്ലവർഷത്തിൽ ഏതു വർഷമാണ് അവസാനിക്കുന്നത് അപ്പോൾ കൊല്ലവർഷം കൊല്ലവർഷം ആരംഭിക്കുന്നത് എ ഡി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിലാണ് അപ്പോൾ എ ഡി വർഷം കൊല്ലാവസ്ഥയിലേക്ക് മാറ്റാൻ എണ്ണൂറ്റി ഇരുപത്തി കുറച്ചാൽ മതി അപ്പോൾ രണ്ടായിരത്തി അഞ്ചിൽ നിന്നും എണ്ണൂറ്റി ഇരുപത്തി കുറയ്ക്കുമ്പോൾ ആയിരത്തി ഒന്നൂറ്റി എൺപത് ഉത്തരം കിട്ടും നൂറ്റാണ്ട് നാനൂറിൻ്റെ ഗുണിതമാണെങ്കിൽ അതിലെ ഡിസംബർ മുപ്പത്തൊന്ന് ആയിരിക്കും ഉദാഹരണം രണ്ടായിരം ഡിസംബർ മുപ്പത്തി ഒന്ന് ഞായറാഴ്ച ആയിരിക്കും ഇന്ത്യയുടെ ആദ്യത്തെ റിപ്പബ്ലിക് ദിനം ആയി ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് വ്യാഴാഴ്ച ഓരോ നൂറ് വർഷത്തിലും നാന്നൂറിൻ്റെ ഗുണിതങ്ങളല്ലാത്ത എഴുപത്താറ് സാധാരണ വർഷവും ഇരുപത്തിനാല് ആദ്യ വർഷവും ഉണ്ടാവും ഒരു സാധാരണ വർഷത്തിൽ ആദ്യ ദിവസവും അവസാന ദിവസവും ഒരേ ദിവസം ആയിരിക്കും ഇതൊക്കെയാണ് പ്രധാന പോയിന്റ് എന്നൂടെ പറയാം നൂറ്റാണ്ട് നൂറിൻ്റെ ഗുണിതമാണ് നാന്നൂറിൻ്റെ ഗുണിതം വാങ്ങിയ അതിലെ ഡിസംബർ മുപ്പത്തി ഒന്ന് ഞായറാഴ്ച ആയിരിക്കും കാരണം രണ്ടായിരത്തി രണ്ടായിരം ഡിസംബർ മുപ്പത്തി ഒന്ന് ഞായറാഴ്ച ആയിരിക്കും ഇനി രണ്ടാമത്തെ പോയിന്റ് ഇന്ത്യയുടെ ആദ്യത്തെ റിപ്പബ്ലിക് ദിനമായി ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് വ്യാഴാഴ്ചയാണ് അത് പലപ്പോഴും പല പരീക്ഷകൾക്കും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് അടുത്തത് പോയിന്റ് ഓരോ നൂറ് വർഷത്തിലും നാനൂറിന്റെ ഗുണിതങ്ങളല്ലാത്ത വർഷങ്ങളിൽ എഴുപത്തി ആറ് സാധാരണ വർഷവും ഇരുപത്തിനാല് അതിവർഷവും ഉണ്ടാകും ഒരു സാധാരണ വർഷത്തിൽ ആദ്യ ദിവസവും അവസാനത്തെ ദിവസവും ഒരേ ദിവസം ആയിരിക്കും ഇത്രയും പ്രധാന പോയിന്റ് ഓർത്ത് വെച്ചിരുന്നാൽ പല ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ ഫൈൻ ദ ഡേ ഓഫ് ദ വീക്ക് ഓൺ ട്വൻറ്റി ഫിഫ്ത്ത് ഡിസംബർ നയൻറ്റീൻ നയൻറ്റി ഫൈവ് ഫൈൻ ദ ഡേ ഓഫ് ദ വീക്ക് ഓൺ ട്വൻറ്റി ഫിഫ്ത് ഡിസംബർ നയൻറ്റീൻ നയൻറ്റി ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഡിസംബർ ഇരുപത്തി ഏത് ദിവസം ആയിരിക്കും ഈ കണക്ക് ചെയ്യാനുള്ള എളുപ്പ വഴി നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനെയും നാനൂറിൻ്റെയും നൂറിൻ്റെയും നാലിൻ്റെയും ഗുണിതം ഗുണിതമാക്കി എഴുതുന്നു എന്നിട്ട് അപ്പോൾ നാനൂറിൻ്റെ ഗുണിതമാക്കി എഴുതുമ്പോൾ ആയിരത്തി അറുന്നൂറ് വരും ആയിരത്തി അറുന്നൂറിൽ പൂജ്യം ദിവസം ബാക്കിയുണ്ട് നൂ നൂറിൻ്റെ ഗുണിതമായിട്ട് എഴുതുമ്പോൾ മുന്നൂറ് അതിൽ ഒരു ദിവസം ബാക്കി വരും മുന്നൂറ് വർഷങ്ങൾ ഒരു ദിവസം ബാക്കി പിന്നെ തൊണ്ണൂറ്റിനാല് നാലിൻ്റെ ഗുണിതമായി എഴുതുമ്പോൾ അതിൽ അഞ്ചു ദിവസം ബാക്കി വരും ഇനി ഡിസംബർ ഇരുപത്തിയഞ്ച് വരെ അപ്പോൾ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വർഷം എടുക്കാത്ത എന്തെന്നാല് തൊണ്ണൂറ്റി നാല് വർഷങ്ങളെടുത്ത് എന്തെന്നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പൂർണ്ണമായിട്ടില്ല ഡിസംബർ ഇരുപത്തിയഞ്ച് വരെയുള്ളൂ അപ്പം അത്രയും ദിവസങ്ങളിൽ എത്ര ദിവസം ഉണ്ടെന്ന് കാണാൻ മുന്നൂറ്റി അറുപത്തിയഞ്ചിന് ഇരുപത്തിയഞ്ച് കൊണ്ട് കുറയ്ക്കുന്നു അപ്പം നമുക്കറിയാം ഒരു വർഷം മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങളുണ്ട് സാധാരണ വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളുണ്ട് അതിന് ഇരുപത്തിയഞ്ച് ഇരുപത്തി അഞ്ച് കൊണ്ട് കുറയ്ക്കുമ്പോൾ മുന്നൂറ്റി അമ്പത്തൊമ്പത് നീട്ടും മുന്നൂറ്റി അമ്പത്തി ഒൻപതിന് ഏഴ് കൊണ്ടായിരിക്കുമ്പോൾ രണ്ട് ദിവസം അത് ദിവസമായിട്ട് വരും അങ്ങനെ ഇത് മൂന്നും കൂടെ കൂട്ടി ആകെ ഒരു ദിവസമായിരിക്കും അധിക ദിവസമായിട്ട് വരുന്നത് അപ്പോൾ ഏഹ് നമുക്കറിയാം നമ്മൾ മുൻപ് പറഞ്ഞ പ്രധാന ആശയങ്ങളിൽ എട്ടാമത്തെ പോയിന്റ് പ്രകാരം നാനൂറിൻ്റെ കുടുംബങ്ങളായ ഏത് വർഷത്തിൻ്റെയും അവസാന ദിവസം ഞായറാഴ്ചയാണ് അപ്പോൾ ആ ഞായറാഴ്ച കൂടെ നമുക്ക് വന്ന ആദ്യ ദിവസമായി ഒന്നുകൂടെ കൂട്ടുമ്പോൾ തിങ്കളാഴ്ച അപ്പൊ തിങ്കളാഴ്ച ആയിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഡിസംബർ ഇരുപത്തി അഞ്ച് വരിക മുകളിൽ പറഞ്ഞ ആശയങ്ങൾ ഉപയോഗിച്ച് ചെയ്യേണ്ട കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം അവയുടെ ഉത്തരങ്ങളും അവയുടെ വിശദീകരണങ്ങളും വീഡിയോയുടെ അവസാനം തരുന്നതാണ് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ക്വസ്റ്റ്യൻ നമ്പർ വൺ ഐഡൻറിഫൈ ദ ഓഡ് വൺ ऑप्शन ए जुलाई ऑप्शन बी मई ऑप्शन सी जून ऑप्शन डी मार्च क्वेश्चन नंबर टू विच ऑफ दिस इज ए लीप ईयर विच ऑफ दिस इज ए लीप ईयर ऑप्शन ए सेवेंटी सेवेंटी ऑप्शन बी एटी एटी ऑप्शन सी नाइनटी ऑप्शन डी 2028। क्वेश्चन नंबर थ्री इन द क्रिसमस डे ऑफ 2017 थाउजेंड इज मंडे Then the Republic Day of 2080 is dash. Question number four. It was Friday on 14 December 2015. What was the day on 14th December 2016? Question number five. How many days will there be from 26 January 1996 to 15 May 1996? Both days includes. Question number 6 how many days are there between 2004 february 25 and 2004 march 9 Question number 7 if second of a month falls on sunday 31st of the month will be which day Question number 8 if may 16 is sunday then how many sundays and mondays are there in that month Question number 9 today 10th may 2018 is a thursday what day of the week will be each or it be on 25th december 2018 question number 10 on the 2nd january 2012 it was friday what was the day on 15th april 2012 question number 11 the calendar for the year 1982 is same as for which year ऑप्शन ए 1988 ऑप्शन बी 1992 ऑप्शन सी 1919 ऑप्शन डी 1993 क्वेश्चन नंबर ट्वेल्व मोहन वास बोर्न ऑन फेब्रुवरी 29 इन द ईयर 1960 हाउ मेन बर्थडे शुड बी हैव सेलिब्रेटेड अप टू 1976 फेब्रुवरी 29 क्वेश्चन नंबर थर्टीन वन फर्स्ट अगस्त 2012 Wednesday, false. What was the day of the week on first August of two thousand ten? Question number fourteen. In a month, three Fridays were on even dates. Then twenty-eighth of its month is Thursday, Tuesday, Sunday, Wednesday. Question number fifteen. Ram was born on August eleven. aravind younger to Ram by eleven days. This year. Independence Day falls on Thursday, on which day will Aravind's birthday falls. Question number 16. Today is March 7. The day of the week is Monday. This is Olympia. What will be the day of the week on this day after three years? Question number 17. My brother is 562 days older to me while my sister is 75 weeks older to him if my sister was born on thursday on which day was i born question number 18 find the day of the week on 90, 1979 january 11 question number 19 what day of the week will be on 2250 june 8 20. വീക്ക് വിൽ ബി ഓൺ ട്വന്റി ഫോർ തൗസൻഡ് ഡിസംബർ ട്വന്റി ഫോർ കൂട്ടുകാരി നേരത്തെ പറഞ്ഞ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരങ്ങളാണ് ഇനി പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ വൺ ആൻസർ ജൂൺ ടു ആൻസർ ടൂ തൗസൻഡ് ട്വൻറ്റി എയ്റ്റ് ത്രീ ആൻസർ ഫ്രൈഡേ ഫോർ ആൻസർ സൺഡേ ഫൈവ് ആൻസർ വൺ ഹൺഡ്രഡ് ആൻഡ് ലെവൻ ഡേയ്സ് സിക്സ് ആൻസർ ട്വൽവ് ഡേയ്സ് സെവൻ ആൻസർ മൺഡേ എയ്റ്റ് ആൻസർ ഫൈവ് ആൻഡ് ഫൈവ് 9 answer Tuesday, 10 answer Sunday, 11 answer 1993, 12 answer 4, 13 answer Sunday, 14 answer Wednesday, 15 answer Tuesday, 16 answer Thursday, 17 answer Thursday, 18 answer Thursday, 19 answer Thursday, 20 answer Sunday.